വെക്കുവത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. സദ്യ സ്പെഷ്യൽ മീൻകറി. ഇത് ചാറ് കുറവായിരിക്കും, പക്ഷെ നല്ല കുഴഞ്ഞ ഗ്രേവി ഉള്ള ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻകറിയാണിത്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓരോ ദിവസത്തെയും റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. കുക്ക് വിത്ത് സോഫി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും സന്ദർശിക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 kg മോദം മീനാണ്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്. 1 tbsp മല്ലിപ്പൊടി, 2 tbsp മുളക് പൊടി, 1/2 tsp മഞ്ഞൾപ്പൊടി, 1/2 tsp ഉലുവാപ്പൊടി, 3 കഷ്ണം കൊടംപുളി, നേരെ ഒരു 10-15 minutes ആയിട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നത്, ഉപ്പ് 1/2 tsp ഉലുവ, ഉലുവ പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഉലുവ കുറച്ചത്, 1/2 tsp കടുക്, 4-5 വറ്റൽമുളക്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 tbsp ഇഞ്ചി, 1 tbsp വെളുത്തുള്ളി, വെളിച്ചെണ്ണ, കറിവേപ്പില, വെള്ളം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 tbsp വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചേർക്കാം. ഇതൊക്കെ ചെറുതീയിൽ തന്നെ ആയിരിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചെറുതീയിലിട്ട് കടുകും ഉലുവായും ഒക്കെ ഇടാവുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടുകയും കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി ഈ പച്ചമുളകിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഉള്ളതുപോലെ എന്തരം വേണേലും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 tbsp മല്ലിപ്പൊടി, 1/2 tsp മഞ്ഞൾപ്പൊടി. ഇത് എൻ്റെ കയ്യിലുള്ള മഞ്ഞൾപ്പൊടി നല്ല പൊടിയാണ്, നല്ല കളറുണ്ട്, നിറമുണ്ട്. അതുകൊണ്ട് ഞാനിത് 1/2 tsp ഒക്കെ ചേർക്കുന്നത്. ഇത് ഞാൻ തന്നെ മേടിച്ച് മഞ്ഞളായിട്ട് മേടിച്ച് പൊടിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഇതിന് നല്ല കളറ് കിട്ടുന്നത്. മേടിക്കുന്ന പൊടിക്കാണ് ഇത്രയും കളറില്ലെങ്കിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടണം. അതിലേക്ക് മുളക് പൊടി ചേർക്കാം. 2.5 tbsp മുളക് പൊടി. നമുക്ക് ചെറുതീയിൽ തന്നെ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിന് 1/2 kg മീനാണ് ഇത്രയും ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ 1 kg മീനാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാ ഈ പൊടികളുടെ എല്ലാം 50% കൂടെ കൂട്ടിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടിയുടെ പകുതി ഇപ്പം ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളത്തിൻ്റെ കുറച്ച് ചേർക്കാം. ഈ അല്പം കൂട്ടി വെക്കാം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അന്നേരം ഈ മല്ലി മുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. നമ്മൾ എത്ര സമയം ഇത് വഴറ്റിയാലും അല്പം വെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ആ വെള്ളം വറ്റി നമ്മൾ ഒഴിക്കുന്ന ആ കുറച്ച് വെള്ളം വറ്റുമ്പോഴത്തേക്കും മല്ലി മുളകൊക്കെ നന്നായിട്ട് വെന്ത് വരും. അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഒഴിച്ചിരുന്ന ഈ വെള്ളം വറ്റി അരപ്പൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തില്ല.
ഇതിപ്പോ നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഈ അരപ്പൊന്ന് ചൂടാറിയിട്ട് വേണം മീനും ഉപ്പും പുളി എല്ലാം കൂടെ ഇട്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്ക് മൺചട്ടിയിൽ വെച്ചിടാനായിട്ട് അരപ്പിന്റെ ചൂടാറി കിട്ടണം. അപ്പൊ നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്കിത് തിരുമ്മിയെടുക്കണം. അത് അരപ്പ് നന്നായിട്ട് ആറിയെങ്കിലേ അങ്ങനെ പറ്റുള്ളൂ. മീൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ ആദ്യമേ. ഇത് നന്നായിട്ട് തിരുമ്മി ഈ അരപ്പ് ഈ കഷ്ണങ്ങളിലെല്ലാം ഒന്ന് പിടിക്കണം. ഇതിലേക്ക് നമുക്ക് അല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ അരപ്പ് നന്നായിട്ട് കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീൻ വെക്കുന്ന ഒരു മൺചട്ടിയിലാണ്. ആ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ചട്ടിയിലൊന്ന് ചുറ്റിച്ചെടുക്കണം. ആ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി അടിയിലിടണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി, ഇത് നല്ല പുളിയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് മൂന്ന് കഷ്ണത്തെ നിർത്തിയത്. പുളി കുറവുള്ളതാണെങ്കിൽ രണ്ട് കഷ്ണം കൂടെ ചേർക്കേണ്ടി വരും. ഇനി നമുക്ക് അതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇടാം. ബാക്കി നമ്മുടെ ഈ പുളിവെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ച് ഒരു അല്പം കൂടെ വെള്ളം ഒഴിക്കണം. ഇത് ഒത്തിരി ചാറുള്ള ഒരു കറിയല്ല, ഇത് ചാറ് വറ്റി കുഴഞ്ഞിരിക്കുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി ചട്ടി എടുത്തൊന്ന് ചുറ്റുകയേ ചെയ്യാവുള്ളൂ. ഇനി ഒന്ന് ഇളക്കരുത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കണം. തീ കൂട്ടിപ്പോയെന്നാൽ ഇത് വെള്ളം കുറവായതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനിയൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഈ കറി നന്നായിട്ട് തിളച്ച് കയറിയിട്ടുണ്ട്. ഇതിന് മീൻ്റെ അകത്തെ വെള്ളം കൂടി ഇറങ്ങിയപ്പോഴാണ് ഇത്രയും വെള്ളം വന്നത്. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അങ്ങനെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ആണെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഉലു മൂപ്പി കടുക് പൊട്ടിക്കുന്ന കൂടെ ഉലുവ അല്പം കൂടി ഉലുവയായിട്ട് തന്നെ മൂപ്പിച്ചാൽ മതി. ഇനി ഇത് തവി കൊണ്ട് ഇളക്കരുത്, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെക്കുക. ഇനി ഇത് മീൻ വേകാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 10 മിനിറ്റ് എങ്കിലും ഇനി ഇത് ചെറുതീയിൽ മൂടി വെക്കണം. ഇപ്പം നമ്മളിത് തിളച്ചു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ചാറ് കുറുകി വരും. തീരെ പറ്റാൻ നോക്കിയിരുന്നാൽ ഇത് അടി പിടിക്കും. അതുകൊണ്ട് തീരെ പറ്റാൻ നോക്കിയിരിക്കരുത്. മൺചട്ടി ആയതുകൊണ്ട് ഇനി ഇതിലിരുന്ന് തന്നെ പറ്റിക്കൊള്ളും. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കണം. പുളി കൂടുതലുണ്ടെങ്കിൽ പുളിക്കഷ്ണം എടുത്ത് മാറ്റണം. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരല്പം അപ്പം നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നാലും ഈ മീൻ കറിക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ മേളിൽ ഒഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ മേളിൽ ഒഴിക്കുകയാണ്.
അല്പം പച്ചക്കറി വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് എങ്കിലും ഇത് മൂടി വെക്കണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.